ഒരുപാട് പേര് ഇതുപോലെയാണ്. അവർ ബുദ്ധിശാലികളാണ്, കഴിവുള്ളവരാണ്, യോഗ്യതയുള്ളവരാണ്. പക്ഷേ അവരുടെ ജീവിതം കുഴപ്പമാണ്. അവരെടുക്കുന്ന ഓരോ ചുവടിലും ഏതോ ഒന്നിന്റെ കൂടെ അവർ പ്രതിരോധത്തിലാണ്. ചലിക്കുന്ന എന്തിനേയും വൃത്താകൃതിയിലാണ് നാം നിർമ്മിക്കുന്നത്. കാരണം അത് ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തോടെ നീങ്ങുന്നു. വിദൂര കിഴക്കൻ ഏഷ്യൻ സംസ്കാരങ്ങളിൽ പ്രബുദ്ധരായ ഒരാളെ എൻ ജി എന്ന് വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ എൻ ജി എന്നാൽ വൃത്തമെന്നാണ് അർത്ഥം. അവർ എന്ത് കഴിച്ചാലും ദഹിച്ചു പോവുകയാണ്. ശരീരമാവുകയല്ല, മറ്റൊരു തലത്തിലെ ഊർജമായി മാറുന്നു. ബന്ധ എന്നാൽ അക്ഷരാർത്ഥത്തിൽ പൂട്ടെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ ശരീരത്തിൽ ചില പൂട്ടുകൾ ഇടുന്നത് വഴി നിങ്ങളിലെ ഊർജം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്തിനാണ് ഈ ബന്ധം ഇടുന്നത്? നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഓജസ്, OJAS, ഓജസ് ഇല്ലേ? ഇല്ല. ഓക്കെ, ഓജസ് എന്ന് പറയുന്നത് ഭൗതിക തലത്തിന് അതീതമായ ഊർജത്തിനെയാണ്. അതായത് ഭൗതിക തലത്തിന് അതീതമായ ഊർജത്തെ ഒരു നിശ്ചിത അളവിൽ നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുവാനാവും. നിങ്ങൾക്ക് ചുറ്റും ഓജസ് ഉണ്ടെങ്കിൽ ഈ ലോകത്തെ നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ജീവിതയാത്ര വളരെ സ്നിഗ്ധമായിരിക്കും. അതായത് നിങ്ങൾ കുറഞ്ഞ അളവിലുള്ള പ്രതിരോധത്തിലൂടെ കടന്നുപോകും. വിദൂര കിഴക്കൻ ഏഷ്യൻ സംസ്കാരങ്ങളിൽ പ്രബുദ്ധരായ ഒരാളെ എൻ ജി എന്ന് വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ എൻ ജി എന്നാൽ വൃത്തമെന്നാണ് അർത്ഥം. നിങ്ങളുടെ കാറിൻ്റെ ചക്രങ്ങളുടെ ആകൃതി എന്താണ്? അതിന് ഏതാകൃതിയാണുള്ളത്? വൃത്തമോ ചതുരമോ അതോ ത്രികോണമോ എന്താണ്? ആ, പക്ഷേ ത്രികോണ ചക്രങ്ങൾക്കൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് വൃത്താകൃതി? ഏറ്റവും കുറഞ്ഞ പ്രതിരോധം. ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തോടെ അത് ഉരുളുന്നു. ചലിക്കുന്ന എന്തിനേയും വൃത്താകൃതിയിലാണ് നാം നിർമ്മിക്കുന്നത്. കാരണം അത് ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തോടെ നീങ്ങുന്നു. അപ്പോൾ വിദൂര കിഴക്കൻ ഏഷ്യൻ സംസ്കാരങ്ങളിൽ പ്രബുദ്ധരായ ഒരാളെ എൻ ജി എന്ന് സൂചിപ്പിക്കുന്നു. അവരൊരു വൃത്തം എന്നാണ് അർത്ഥം. ശരീരം വൃത്തമാണെന്നല്ല, അവർ ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തോടെയാണ് നീങ്ങുന്നത്, വളരെ സ്നിഗ്ധമായി. നിങ്ങൾക്കൊരു നല്ല വാഹനമുണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ എൻജിൻ ഓയിൽ എടുത്തു മാറ്റിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക. എത്ര ദൂരം കാർ ഓടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ ജഗ്വാർ എത്ര ദൂരം ഓടും എൻജിൻ ഓയിൽ എടുത്തു മാറ്റിയാൽ? ഒരുപക്ഷെ 10 മിനിറ്റ്, 15 മിനിറ്റിനുള്ളിൽ അത് നാശമായി തീരും. സ്നിഗ്ധത അത്രയ്ക്ക് പ്രധാനമാണ്. ചലിക്കുന്ന എന്തിനും സ്നിഗ്ധത അത്രയ്ക്ക് പ്രധാനമാണ്. നിങ്ങൾക്ക് ഈ ലോകത്തിലൂടെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ, കൃത്യമായ സ്നിഗ്ധതയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളിലും പ്രതിരോധം അനുഭവപ്പെടുകയും എപ്പോഴും ദുരിതം അനുഭവപ്പെടുകയും ചെയ്യും. കാരണം എങ്ങും സ്നിഗ്ധതയില്ല. ഒരുപാട് പേര് ഇതുപോലെയാണ്. അവർ ബുദ്ധിശാലികളാണ്, കഴിവുള്ളവരാണ്, യോഗ്യതയുള്ളവരാണ്. പക്ഷേ അവരുടെ ജീവിതം കുഴപ്പമാണ്. അവരെടുക്കുന്ന ഓരോ ചുവടിലും ഏതോ ഒന്നിൻ്റെ കൂടെ അവർ പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു നിശ്ചിത അളവിൽ ഓജസ് സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ അസ്തിത്വത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തോടെ കടന്നു പോകാം. എത്രത്തോളം പ്രതിരോധം കുറവാണോ അത്രത്തോളം പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിയല്ലേ? പ്രതിരോധത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ സ്വാഭാവികമായും ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കും. ഓരോ ദിവസം പുറത്തു കിടക്കുമ്പോൾ എന്തെങ്കിലും പ്രതിരോധമുണ്ടാവുന്നെങ്കിൽ നാളെ പുറത്ത് കിടക്കാൻ വരെ നിങ്ങൾ മടിക്കും. ഇതെല്ലാം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഓജസ് വികസിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, ഓജസ് വികസിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ശരീരത്തിലെ അമിതമായ ഭാരമെല്ലാം താനെ നഷ്ടപ്പെട്ട് തുടങ്ങും. അറിയാമോ, നിങ്ങൾ യോഗ കേന്ദ്രത്തിലേക്ക് വന്നാൽ ചില ആളുകൾ ഒരു പ്രത്യേകതരം ആത്മീയ സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം. ഇപ്പോഴെല്ലാം ഇത്തരം സാധനയിലുള്ളവരെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് നാം വെക്കുന്നത്. കാരണം people get scared looking at the way they eat. അവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ആളുകൾ ഭയന്നു പോകും. അവർ 10 ഇരട്ടി കഴിക്കും സാധാരണ മനുഷ്യൻ കഴിക്കുന്നതിനേക്കാൾ, ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരം.
എന്നാലും അവരുടെ ശരീരഭാരം കുറയുകയാണ്. ഈ സമയം വളരെ കൊഴുപ്പുള്ള ഭക്ഷണമാണ് കൊടുക്കുക, നെയ്യ്, പാല്, വെണ്ണ, അങ്ങനെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ശരീരഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർ ഭൗതികമായ ഊർജത്തെ ഭൗതികതയ്ക്ക് അതീതമായ ഒരു ഊർജമായി പരിവർത്തനം ചെയ്യുകയാണ്. അവർ എന്ത് കഴിച്ചാലും ദഹിച്ചു പോവുകയാണ്, ശരീരമാവുകയല്ല, മറ്റൊരു തലത്തിലെ ഊർജമായി മാറുന്നു. യോഗയിൽ ഞങ്ങളിതിനെ ഭൂമിയിൽ നിന്ന് മോഷ്ടിക്കുന്നതായി വിശേഷിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്തും നിങ്ങളുടെ ശരീരം തന്നെ. ഈ ഗ്രഹത്തിൽ നിന്നും നിങ്ങൾ കടം വാങ്ങിയതാണ്. നിങ്ങൾക്ക് കടം വാങ്ങാം. ഭൂമിദേവി കടം കൊടുക്കുന്നതിൽ വളരെ ഔദാര്യവതിയാണ്. നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ എത്ര വേണമെങ്കിലും കടം വാങ്ങാം. എന്നാൽ കടം തിരിച്ചടയ്ക്കേണ്ട സമയം വന്നാൽ, കടം തിരിച്ചു കൊടുക്കേണ്ട സമയം വന്നാൽ അവൾ ഓരോ അണുവും തിരികെ വാങ്ങും. ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചതല്ലേ, എനിക്ക് ഒരു അണു കൊണ്ടുപോകാനായി അനുവദിക്കണം. നടക്കില്ല. ഓരോ അണുവും അവൾ തിരികെ വാങ്ങും. അതിനാൽ ഇതിനെ ഭൂമിയിൽ നിന്ന് മോഷ്ടിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. കാരണം ഭൗതിക തലത്തിലുള്ള ഊർജത്തെ ഭൗതികമല്ലാത്ത ഒരു തലത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഭൂമി ദേവിക്ക് തടയാൻ കഴിയില്ല. നിങ്ങൾക്കത് എടുത്തുകൊണ്ടു പോകാം. നിങ്ങളൊരു പുതുക്കെട്ട് തയ്യാറാക്കുകയാണ് നീണ്ടൊരു യാത്രയ്ക്ക്. ഭൂമിദേവി അറിയാതെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭൂമിദേവി തിരികെ വാങ്ങും. അത് ഭൗതിക രൂപത്തിലാണെങ്കിൽ അതിനെ അരിച്ചെടുക്കും. അത് ഭൗതിക രൂപത്തിൽ അല്ലെങ്കിൽ ഭൂമിക്കതിനെ പിടിച്ചുവെക്കുവാൻ കഴിയില്ല. നിങ്ങൾ ശാംഭവി ചെയ്യുന്നു. നിങ്ങൾ ദിവസവും ശാംഭവി ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ഓജസ് ഉണ്ടാകുന്നു. കുറച്ചെങ്കിലും ഓജസ്. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം സൗകര്യപ്രദമായി തോന്നുന്നു. എല്ലാം താനെ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് ഓജസ് ഇല്ലെങ്കിൽ മറ്റെല്ലാ കഴിവുകളും ഉണ്ടായാലും സംഘർഷത്തെ ഭയന്ന് സ്വയം നിയന്ത്രിക്കാനിടയാകും. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ 80% ആളുകളും ഇങ്ങനെയാണ്. അവർ നിയന്ത്രണത്തിലാകും. എല്ലായ്പ്പോഴും എനിക്കെന്ത് സംഭവിക്കുന്നു, എനിക്കെന്ത് സംഭവിക്കുന്നു എന്ന ഭയം കാരണം അവർ എവിടെ പോയാലും വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കുറച്ച് ഉത്സാഹത്തോടെ എന്തെങ്കിലും ചെയ്യാൻ കാലെടുത്തു വെച്ചാൽ അടുത്ത ദിവസം എന്തെങ്കിലും സംഘർഷം സംഭവിച്ചാൽ അവർ പിന്തിരിയും. എനിക്ക് തോന്നുന്നു 80% ആളുകളിലും എന്ത് സംഭവിക്കും എന്ന ഭയമുണ്ട്. ജീവിതത്തിൽ പൂർണ്ണ ചുവടെടുക്കാൻ അനുവദിക്കുന്നില്ല. എപ്പോഴും പകുതി ദൂരമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഓജസ് വികസിപ്പിക്കുക എന്നത് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും വിജയകരമായി ജീവിക്കാൻ വളരെ പ്രധാനമാണ്.